ഇത്രയും സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളു, ഇവിടെ താമസിക്കുന്നതിന് വിരോധമൊന്നും ഇല്ലല്ലോ. ഹലോ മച്ചനോട് സാറിനാ സാറിനാ. ഹലോ ആ എടാ തെണ്ടി, നീ കുറച്ചു നാളായി ചെന്താമരുടെ കാര്യം പറഞ്ഞ എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിട്ട് നീ അധികം വെളിച്ചിലെടുത്താണ്ടല്ലോ. ആ കോട്ടും സൂട്ടൂരി ഞാനങ്ങോട്ട് പോവും. പിന്നെ നിന്റെ മുമ്പിലിരിക്കണ കോന്തന്റെ മകളെ കെട്ടണ എനിക്കൊന്ന് കാണണം. തംതുമ്മിക്ക് കമലേമൻ ബന്ധുഹോ രാജാക്കാ റാണി സെ പ്യാർ ഹോ ഗയാ. ഓ അവന്റെ ഒടുക്കത്തിന് ഹിന്ദിപ്പാട്ട്. ഫോൺ വെക്കട മച്ചാന. അച്ഛാ അച്ഛാ മനീഷ കൊഴിയാള സാ പെക്കണോ? ആ ഓഫ് ഓഫി ഓഫി. നമ്മുടെ സീരിയലിൽ ആദ്യത്തെ എപ്പിഡോസിൽ മനീഷ കൊഴിയാളക്ക് ഡേറ്റ് ഇല്ല. നമുക്ക് ജൂഹി ചൗളയെ ബുക്ക് ചെയ്യാം സാർ. അയ്യേ ചാള വേണ്ട അയ്യം, നമുക്ക് നെമ്മി മങ്ങി നെമ്മി. അച്ഛാ അച്ഛാ അച്ഛാ. അല്ല അച്ഛന്റെ ആരും കേട്ടപ്പോഴാണ് ഒരു കാര്യം നിരൂപിച്ചത്. ബാലകൃഷ്ണന്റെ അച്ഛന്റെ പേരെന്തര്? മാട്ടുപ്പെട്ടി മഹാദേവൻ. നീ എന്തിനാ എന്റെ അച്ഛന്റെ പേര് പറഞ്ഞത്? എന്റെ അച്ഛൻ മരിച്ചുപോയില്ലേ? അച്ഛൻ മരിച്ച കടക്കാരുടെ തന്ത പേര് പറയാ. ഈ സിറ്റുവേഷനിൽ കാശുകാരനായ ഒരു തന്തയാണ് ആവശ്യം. അത് കേട്ടത് ആ കുബേരനകത്തോട്ട് പോയി. ഇനി എങ്ങാനും അയാൾക്ക് മഹാദേവനെ പരിചയം ഉണ്ടാവുമോ? ഉണ്ടാവോ ഉണ്ടാവോ? നീനെ നമ്മുടെ ഫാക്ടറി വരുന്ന കശുവണ്ടിയൊക്കെ എവിടെ നിന്നാണെന്ന് അറിയാം? മിടുക്ക് എടി തൂവലെ മഹാദേവന്റെ തോട്ടത്തിൽ നിന്നാണ്. അയാളുടെ മോൻ നമ്മുടെ മോളെ കെട്ടിയ അണ്ടി പുറത്തൊന്നും വാങ്ങിക്കണ്ടല്ലോ. ഇനിയിപ്പോ അയാൾ അങ്ങനെ പോലീസിൽ ഫോൺ ചെയ്യോ? എങ്കിലെല്ലാവരും അകത്തായ തന്നെ തലം കാലിയാക്കുന്നതാണ് ബുദ്ധി. ബാബാ ബാബാ ഇനി വാടി. ഇതാണ് മാധവന്റെ മോൻ ബാലേഷൻ ബാലകൃഷ്ണ. ഇതെന്റെ ഭാര്യ ലീല. ലീല കുബേര. ഹലോ എവിടെ? ലക്ഷ്മി 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 ലക്ഷ്മി. ഓ അപ്പൊ ഇവിടെ വേറെ പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലേ? പെൺകുട്ടികളില്ല, ഒരു പെൺകുട്ടിയേ ഉള്ളൂ, എന്റെ മോള് ലക്ഷ്മി, സാക്ഷാൽ മഹാലക്ഷ്മി. എന്തിനാ ഡാഡി വിളിച്ച? ഞാടിച്ചു വായ. ഏയ് മോൻ കഴിയിട്ട് പാടി. മാടപ്രാവിനെ പോലെ കുണുങ്ങി കുണുങ്ങി പോണത് കണ്ടടി. അയ്യോ അല്ല, മുഖത്തിനൊരു പോതരവ് കിട്ടാൻ വേണ്ടി പെരട്ടണ കുഴമ്പ്. എന്തിനടി എന്റെ പേര്? നിനക്ക് പറഞ്ഞുകൂടെ? പിന്നെ എന്തൊരു പുലിന് നീ സൗന്ദര്യക്കടയിൽ കയറി ഇറങ്ങണം? അതുപോലെ മോള് കണ്ണി കണ്ട മാസികളൊക്കെ വായിച്ച് അവൾ എന്തൊരു കണ്ടാലും എടുത്ത് മോന്തയ്ക്ക് പെരട്ടും. വെള്ളരിക്കണ്ടവള് വിടൂല്ല, വെട്ടിയെടുത്ത് കണ്ണി ഒട്ടിക്കും, ക്യാരറ്റ് എടുത്ത് ചുരണ്ടും, റവ എടുത്ത് തലയെ തേക്കും, കുളിക്കണത് പയറുപൊടി തേച്ച്, മോൻ കഴിവുള്ളത് ആട്ടും പാലില്. ഓ ചെലവോട് ചെലവ്, എന്തൊരു കഷ്ടം. ഞാൻ ഒരു പണക്കാരനല്ലായിരുന്നു, ഇപ്പൊ പിച്ചക്കാരനായേനെ. എന്തിനടി അവര് പെക്കളഞ്ഞത്? എത്ര കോടി രൂപ കിട്ടിയാലും ഈ അവതാരത്തിന് എനിക്ക് വേണ്ട. അയ്യോ ഒറിജിനൽ രൂപത്തിന് യാതൊരു കുഴപ്പമില്ല. അത് നിനക്ക് എങ്ങനെ അറിയാം? ഇതെന്തൊരു ചർച്ചകള്? അല്ല ഈ പ്രായത്തിലുള്ള പെൺപിള്ളേരുടെ വീട്ടിൽ കഴിയാൻ മടിയാണെന്ന് മടിച്ച് മടിച്ച് പറയായിരുന്നു മുതലാളി. ഇതേ ഈ കുട്ടി എന്റെ മോള്. എനിക്കിഷ്ടമായി ഈ വീടും പരിസരവും ഒക്കെ. പരിചയപ്പെട്ടില്ല, സോറി. ഞാൻ ബാലകൃഷ്ണ, തിരക്കിൽ നിന്നും തിരക്കിലേക്ക് തിരക്കിട്ട് കുതിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ. മഹാഭാരതം കാണാറുണ്ടോ? ആ ബുക്ക് കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. 300 രൂപയായി. അതല്ല ടിവിയില്. ഇതൊക്കെ ടിവിയില് വന്ന കണ്ടിട്ടുണ്ടോ? രാമായണം. ഇത് രണ്ടും നിർമ്മിച്ച ഞാനാ. വേറെ വേറെ പേരുകളിൽ ഇൻകം ടാക്സ്. ഈ സീരിയൽ അല്ലാതെ സിനിമ ഒന്നും പിടിച്ചിട്ടില്ല. കൂലി ഇംഗ്ലീഷ് സിനിമ. ഇനി ഞാൻ കഥ തിരക്കഥ വസനം എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു സീരിയൽ നിർമ്മിക്കാൻ പോകുന്നു. എത്ര എപ്പീസ്? 1000. ഇത്രയും നീളം? അതേത് സീരിയൽ? രാമായണം രണ്ടാം ഭാഗം. ഇംഗ്ലീഷാ. ഒരു ചെറിയ വേഷം ഞാനും അഭിനയിക്കുന്നുണ്ട്, രാമന്റെ. എന്റെ മനസ്സിലുള്ള സീതയുടെ രൂപം ഇതാണ്. സെലക്ട് ചെയ്താ. ഇപ്പൊ ഏതാണ്ട് കൊത്തലക്ഷണുണ്ട്. എന്തരത്ത്? അല്ല സീത നായിക ജൂഹികൾക്ക് പകരം മുതലാളി. ഞാനിപ്പോ പോട്ടെ. താനോടെ പോന്നു അച്ഛന്റെ അടുത്തേക്ക്. ഇവിടെ ഉള്ള എല്ലാ കാര്യങ്ങളും അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കണം. വലിയ വിഷമക്കാരനാ. ഇവിടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു കഴിയുമ്പോ ഞാനിങ്ങെത്താ. പോലെ താൻ പോയാ ശരിയാവില്ല. എവൻ പോണെങ്കി പോട്ടെ. മോന്റെ എല്ലാ കാര്യങ്ങളും നോക്കാം. ഞാൻ ഇല്ല ഇവിടെ. മേളിലാണ് മുറി, അങ്ങോട്ട് ചെല്ലേ. പോടേ. നീ അങ്ങോട്ട് വെച്ചുപെടുന്നത്? ഡ്രൈവർക്ക് പുറത്ത് ഷെഡിൽ താമസിക്കാം. ഷെഡാ? വാ. എന്തിനടേ നിന്ന് വടവണത്? ഇവൻ തറയാണല്ലേ. മോളെ
ഡ്രൈവറെ തട്ടി ഷെഡിലും കയറ്റി അവനെ പിടിച്ച് മുറിയിൽ ബാക്കി. ഇനി പിടി മുറുക്കേണ്ടത് നീയാണ്. ഞാനോ? എന്തിന്? വാ എടി, അവനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്തിനാണ്? ജെന്റിൽ ആൻഡ് ഹാൻസം. അങ്ങനെ വരട്ടെ. എടിയേ, എവള് പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ലെങ്കിലും എവളുടെ മുഖഭാവത്തിന് സംഗതി പിടികിട്ടി. കൊന്താം എവക്ക് അവനെ ബോധ്യമായി. കണ്ടോ കണ്ടോ, എടി ഇനി അവന് എവളെ ബോധിക്കാൻ എന്ത് ചെയ്യണം? നിന്റെ മോക്ക് ലൈൻ അടിക്കണേ അറിയാം. നീ പറഞ്ഞു കൊടുക്കണം. നീ എന്റെ വളച്ചു വീഴ്ത്തിയവളല്ലേ എക്സ്പോർട്ട്. ഡാഡി ബോലാ കി ആപ് ഹിന്ദി ബാത് കർ സക്തേ ഹൈ. ഡാഡിക്കോ ഹിന്ദി നഹീ ആതാ, ഹം ഹിന്ദി മേ ബാത് കരേംഗേ. ബോലോ. ആപ്കോ കുഡാ കൗലേ ഹൈ ക്യാ? എൻ്റെ മോക്ക് ഹിന്ദി നന്നായിട്ട് അറിയാ. അത് എനിക്ക് അറിയില്ലായിരുന്നു. എന്തിന് ഹിന്ദി? ലക്ഷ്മിക്ക് ഹിന്ദി അറിയാവുന്നും അച്ഛൻ അത് അറിയില്ലെന്നും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ആപ്നെ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ ദേഖാ. आप किसी से प्यार किया है क्या? देखो जिस तरह लखनऊ की गली गोरी मैं देखा. എന്തരാണ് എന്റെ മോൾ ഹിന്ദിയിൽ പറഞ്ഞത്? ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാ. അയ്യോ, അവക്ക് ഇംഗ്ലീഷ് ഹിന്ദി മറാഠി എന്നീ ഭാഷകളുടെ പോരായ്മകൾ ഇനി മോൻ വേണം തീർത്തു കൊടുക്കാൻ. അത് ഞാൻ ഏറ്റു. നിർത്തിയ നിറഞ്ഞു. ഒരു പഴം കൂടി താങ്ങൂല്ലേ? താങ്ങൂല. അയ്യോ, ഇത്തി പൂരല്ലേ ഇടി തിന്നുള്ളൂ. വിശപ്പൊന്നുമില്ലേ? കഴിക്കണ്ടേ. ഇതെന്ന രണ്ടു മാത്രം ഒന്ന് പട്ടിക്ക. അകത്ത് നിങ്ങളുടെ മുതലാളിയെ സൽക്കരിച്ച് സൽക്കരിച്ച് തീറ്റിച്ച് കൊല്ലും. ചേട്ടൻ കല്യാണം കഴിച്ചാണോ? എന്തിനാ? അല്ല, എനിക്ക് ചില ആലോചനകളൊക്കെ വരണുണ്ട്. എവിടെ വീട്? കുറച്ച് തെക്കാ. തെക്കെന്ന് പറഞ്ഞ വടക്കിന്റെ ഓപ്പോസിറ്റ്. അച്ഛനും അമ്മയൊക്കെ ഇന്നലെ വരെ ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെ അച്ഛനെ വിറ്റു. വലിയ ദേഷ്യക്കാരനാണ്. സന്തോഷമായി, നീ ഹാപ്പി ആണല്ലോ, എനിക്ക് അത് മതി. പഞ്ചാര അടിച്ചോ, പഞ്ചാര അടിച്ചോ. ആ പിന്നെ ഒരു കാര്യം, ഭക്ഷണം കഴിക്കുമ്പോ സൂക്ഷിക്കണം, ആക്രമണം കാണിക്കരുത്. ആഹാരം കാണുമ്പോ എനിക്ക് ആക്രാന്താണല്ലോ അത്തേണ്ടി. പതുക്കെ ഒരു തമാശ പറയാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ എന്നെ അടുക്കള വശത്തിരുത്തി ചോറ് തന്നപ്പോ നീ ഒരു വാക്ക് ചോദിച്ചാ? തെറ്റായി പോയി. ആ അതൊക്കെ പോട്ടെ, ഇവിടുത്തെ ഉണക്കമാന്തൽ പോലെ ഇരിക്കുന്ന വേലക്കാരിണ്ടല്ലോ, അവളുടെ ഒരു ഒടുക്കത്തെ നോട്ടവും ഒരു മുടിഞ്ഞ പ്രേമവും. ഞാൻ ആരാണെന്ന് അവളുടെ വിചാരം? നീ എന്നൊന്നും ഉണ്ടാതിരിക്കണേ. നിനക്ക് ഹിന്ദി അറിയോ എന്ന് പറഞ്ഞാൽ എന്താ? തേങ്ങാ കൊലാന്ന്. നീ ചൂടാവാതെ. എടാ, അവൾ ഏതാണ്ടൊക്കെ ഹിന്ദിയിൽ പറഞ്ഞു കാലിലൊരു തോണ്ടും ഈ അരിച്ചാക്കിൽ ഹുക്കിട്ട് പിടിക്കുന്ന പോലെ എന്റെ ദേഹം ഐസ് പോലെയായി. എന്തായാലും ഈ പ്രേമത്തിന് ഭാഷയില്ലാത്തതുകൊണ്ട് ഒരു കാര്യം പിടികിട്ടി, അവൾക്ക് എന്നോട് പെരുത്ത് ഇഷ്ടമാണ്. അങ്ങനെ മാട്ടുപ്പെട്ടിയുടെ തെരുവിൽ ഓടിക്കളിച്ചു വളർന്ന ഞാൻ ആദ്യമായി ഒരു ബംഗ്ലാവിൽ അന്തിയുറങ്ങാൻ പോകുന്നു. ചട്ടി നോക്കി കണ്ടില്ല, ജോലിക്കാരി കിടക്കണത് നോക്കി അവിടെയും കണ്ടില്ല. അപ്പൊ ഞാൻ നിരീക്ഷിച്ച് നീ ഇവിടെ തന്നെ കാണുമെന്ന്. അല്ല, ഞങ്ങൾ ഇങ്ങനെ ഓരോ വീട്ടുകാര്യങ്ങൾ പറഞ്ഞിരിക്കും. നീ കൂടുതൽ കോനായിരിക്കണ്ട, ബിസിനസിന്റെ തലവേദനക്കിടയ്ക്ക് നിന്റെ വർത്താന ബാലേഷന് കൂടുതൽ തലവേദന ഉണ്ടാക്കും. ഇന്നത്തേക്ക് ഒരു ദിവസം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തോട്ട്. പാവല്ലേ. അയ്യോ വേണ്ട, പിന്നെ അതൊരു ശീലമായി പോവും. കുട്ടികളെയും പട്ടികളെയും നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിൽ അത് മടി കയറിയിരുന്ന് പെടുക്കും. ഒരു മണ്ണുണ്ണി എന്നെ ചിരിക്കണ്ട, ദൈവം ഒരാള് മുകളിലുണ്ട്. ഇതിന് നീ അനുഭവിച്ചില്ലെങ്കിൽ കമ്മീഷൻ മറക്കരുത്. വാടാ ഇങ്ങോട്ട് വാ. എന്തിനാണ് എന്നെ കണ്ട് ഓടിയത്? താൻ എന്തിനാ ഓടിയത്? നീ ഓടുന്നുണ്ടല്ലോ, ഞാൻ ഓടിയത്? അത് കൊള്ള, എന്നിട്ട് ഓടിപ്പിച്ചിട്ട് എന്തിനാ ഓടിയെന്ന്? എന്റെ പൊന്ന് ചേട്ടാ രണ്ട് പ്രാവശ്യം അറ്റാക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. മൂന്നാമത് അറ്റാക്ക് വരികയാണെങ്കിൽ നാലാമത് അറ്റാക്കിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് വയ്യാ 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 എന്ന് പറഞ്ഞത്. നീ എന്നെ കൈ ഒഴിഞ്ഞെങ്കിലും എനിക്കൊരാളെ കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നീ പറഞ്ഞ മാട്ടുപ്പെട്ടി മച്ചാൻ അന്വേഷിച്ച് ഞാൻ പോയിരുന്നു, പക്ഷെ കിട്ടിയത് അതിനേക്കാൾ തറപ്പാത്തിയെ. തെറ്റകളിൽ പരമചെറ്റ, തെണ്ടികൾ നിന്നേക്കാൾ വലിയ തെണ്ടി.
ദരിദ്രവാസികൾ നിന്റെ അച്ഛനേക്കാൾ നല്ലൊരു ദരിദ്രവാസി. പാന്റും കോട്ടടിച്ച് കൊണ്ടുവന്നിട്ട് ചെറ്റെന്നോ? ആണോ തണ്ടി? ആണോ ദരിദ്രവാസി? കണ്ടപ്പോലെ തറയൊക്കെ വെറും തറയാ, പക്ഷെ തറവാടിയൊക്കെ തറവാടിയാ. ഞാൻ നിന്നെ പറഞ്ഞല്ല, നിനക്ക് വേണ്ടി അപ്പോവിന് ഡ്രൈവർ കുസലാപ്പിയാ പറഞ്ഞല്ലേ. എന്നെയോ? എന്താ നിനക്ക് എന്നെ തല്ലണോ? ചോറ് എന്നാ കഴിക്കാൻ കടിക്കില്ല. ഇത് താമസിക്കണ്ട, നിങ്ങൾ ചെല്ലേ. പറഞ്ഞ പോലെ നമ്മുടെ വർക്ക് ആരംഭിക്കും. ഡ്രൈവർ വണ്ടി എടുക്കും. എന്താ ഒന്ന് എടടേ ചെല്ലേ. നല്ല സെലക്ഷൻ ഇവരാ കടമ്പം. കുടുംബം കംപ്ലീറ്റും കുളം തോട്ടും. എന്ത് പറ്റിയടേ? ആക്സൽ ഒടിഞ്ഞു. എപ്പോ? എടാ മണ്ട, ഇതാണ് അച്യുതൻ പറഞ്ഞ വീട്. ഇവിടെ കയറി പറ്റാൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ച സൂത്രാണ് ഇത്. പെട്ടെന്ന് മാറ്റാൻ ബുദ്ധിമുട്ടുണ്ട്, വണ്ടിയുടെ ആക്സൽ ഒടിഞ്ഞു. എങ്ങനെ ഇത്ര കറക്റ്റ് ആയിട്ട് എന്റെ വീടിന് മുന്നിൽ എത്തിയപ്പോ തന്റെ ആക്സൽ ഒടിഞ്ഞത്? അതിന് ആക്സിൽ അറിയില്ലല്ലോ ഇത് കൊച്ചമ്മയുടെ വീടാണെന്ന്. ഓഹോ, ഇതിലും നന്നായിട്ട് സംസാരിക്കുന്ന പൂവാലന്മാരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആണല്ലേ, അപ്പൊ നീ പുതിയ പൂവാലന്മാരെ തപ്പി ഇറങ്ങിയതാ? വണ്ടി എടുത്ത് മാറ്റടോ. എടുത്തു മാറ്റാനും നോക്കില്ല, വേണേ തള്ളി നോക്കാം. വരൂ സഹായത്തിന്. മര്യാദക്ക് സംസാരിക്കണം. എടാ കൊച്ചലാപ്പി, പെണ്ണിന്റെ ചൊടിപ്പണ്ടില്ലേ, ചരക്ക് കൊള്ളാലോ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ആവശ്യ സാധനത്തിന് പറയുന്ന പേരാണ് ചരക്ക്. മൊയ്ലാളി, ചരക്കില്ലാതെ ലോകത്ത് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റോടാ? ചരക്ക് കയറ്റി ഇറങ്ങി തൊഴിൽ ഏർപ്പെട്ട എത്ര ആൾക്കാർ ഈ നാട്ടിൽ കഴിയുന്നുണ്ടെന്ന് അറിയാമോ? പിന്നെ ഈ ചരക്ക് തന്നെ പലതരമുണ്ട്. ചെറിയ ചരക്ക്, മീഡിയം ചരക്ക്, വലിയ ചരക്ക്, പിന്നെ മലം ചരക്ക്, നാടൻ ചരക്ക്, ഫോറിൻ ചരക്ക്. ഒരു മീഡിയം ചരക്ക് വരെ പൊക്കാൻ എന്നെ പോലെ ഒരുത്ത മതി. പക്ഷെ ഇതുപോലത്തെ മുടുത്താൻ ചരക്കളെ പൊക്കാൻ ക്രെയിൻ തന്നെ വേണം. അതൊക്കെ കാണിക്കേണ്ടവരെ കാണിക്കാറാവുമ്പോ കാണിച്ചാ പോരെ, എന്നെ എന്തിനാ കാണിക്കുന്നത്? നശിപ്പിച്ചില്ലേ? ഓ മൂത്തോ, ഈ സംസാരിച്ച ഉടൻ നശിച്ചു. അതല്ല, ആ പെണ്ണിനെ കെട്ടാനാ നമ്മൾ ഇവിടെ വന്നത്. ഇതിന് ആ അവന്റെ ഒരു അഹങ്കാരം. ഏതോ ഒരു വാളം കൂടെ നടന്നു വരുന്നുണ്ട്. അവളുടെ തന്തയാണോ എന്ന് സംശയമുണ്ട്. മുതലാളി, മുതലാളി ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. വണ്ടി ആകുമ്പോ തട്ടിയെന്നൊരു മുട്ടിയെന്നൊരു ആക്സിലോടെയും ഗിയർ പഞ്ചറാവും ടയർ സ്ലിപ്പാവും. എന്തിനെ അടിച്ചിരിക്കും, പെട്രോൾ വരെ തീർന്നു പോകും. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ലോങ് ട്രിപ്പിന് സീലോക്കർ എടുത്താൽ മതിയെന്ന്. അല്ലെ തന്നെ എന്തിനാ ടാറ്റാ സുമോ, എസ്റ്റേറ്റ്, സിയാറ, ബെൻസ്, കോണ്ടസ, മഹീന്ദ്ര, ഇതിലേതെങ്കിലും ഒന്ന് എടുത്തിരുന്നു കുഴപ്പം വരുന്നു. സാറിതൊന്ന് കേൾക്കണം, ഞാനും മുതലാളും കൂടി രാവിലെ ഒരു പെണ്ണ് കാണാൻ പോയതാ. പെണ്ണ് കണ്ടിട്ട് പെണ്ണിനെ പിടിക്കാതെ ഇവിടെ എത്തിയ മുതലാളി ഈ വീട്ടിലെ പെണ്ണിനെ ഒരു ചീത്തം കേട്ടു. അതിന് എന്റെ മേത്ത് കുതിരയിട്ട് എന്ത് കാര്യം? നിങ്ങൾ ഇതിലൂടെ എങ്ങാട്ട് പോണത്? ഹൈവേയിലോട്ട്. ഇതിലെ പോയാൽ 5 കിലോമീറ്റർ കുറവുണ്ടെന്ന് പറഞ്ഞ ഈ തെണ്ടി വണ്ടി കൊണ്ട് ഇങ്ങോട്ട് വന്നു. പേര്? എസ്റ്റീം. എസ്റ്റീം? എസ്റ്റീമിന്റെ അച്ഛൻ? എന്റെ പേരല്ല എസ്റ്റീം, എന്റെ പേര് കണ്ണൻ. കണ്ണൻ? കണ്ണൻ എവിടുന്ന് വരുന്നത്? മാട്ടുപ്പെട്ടി. കണ്ണന്റെ അച്ഛൻ? മാട്ടുപ്പെട്ടി. മാട്ടുപ്പെട്ടി മഹാദേവൻ. മാട്ടുപ്പെട്ടി മഹാദേവൻ? അതെ. സാർ അറിയോ അദ്ദേഹത്തെ? നേരിട്ട് അറിഞ്ഞുകൂടാ, പക്ഷെ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടാ. ആശ്വാസമായി. നീ എന്തിട്ട് നോക്കി നിൽക്കുന്നത്? ഉടനെ പോയി വണ്ടി ശരിയാക്കണേ. മോനെ കണ്ട, മോൻ വീട്ടിലോട്ട് വരാ. വണ്ടി ശരിയാവണത് വരെ നമുക്ക് അവിടെ പോയി റെസ്റ്റ് എടുക്കാം. കുസലാപ്പി, നീ എന്നെ രക്ഷിച്ചു. നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. മനസ്സിലായല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, നീ വണ്ടി എന്നാ കേട്ടോ, ഇനിയുള്ള എല്ലാ കാര്യങ്ങളും ഞാനേറ്റു. നീ ഇവിടെ മുഖം വീർപ്പിച്ചിരിക്കാതെ പാട്ടൊക്കെ പിന്നെയും പാടാവില്ലേ? എന്നെ ഇൻസൾട്ട് ചെയ്ത് എന്തിനാ വീട്ടിൽ കയറ്റിയിരിക്കുന്നത്? നീ വേണ്ടാത്ത വർത്തമാനം പറഞ്ഞു ഉള്ളം കയ്യിലോട്ട് വന്ന മഹാലക്ഷ്മി തട്ടിക്കളയല്ല്. ഇടിയവ ആരാന്നറിയാവോ? മാട്ടുപ്പെട്ടി മഹാദേവന്റെ മോൻ കണ്ണേ. നിന്നെ ലവന് ഇഷ്ടപ്പെട്ട നിന്റെ ചുക്രം തെളിഞ്ഞു. ആ ഇവക്ക് ഇതെങ്ങനെ പറഞ്ഞു കൊടുക്കണം? എടി ചാന്തേ, ഒന്ന് പറഞ്ഞു കൊടടി. ഞാൻ വിളിക്കുമ്പോ നീ ഒന്ന് അണിഞ്ഞു വരണം കേട്ടാ. വരണം മോളെ. അച്ഛൻപോട്ട. രണ്ടു ദിവസോ? പറ്റില്ല പറ്റില്ല, കാർ നന്നായി കിട്ടാൻ താമസിക്കുമെങ്കിൽ പുതിയ ഒരെണ്ണം വാങ്ങിച്ചോണ്ടോ. ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചോണ്ടാ മതി. എന്തിനാണ് ഇപ്പൊ പുതിയ കാറ്? കാറ് നന്നായി കിട്ടാൻ താമസിക്കുന്നു, കാച്ചു കിട്ടാലത്രേ. അപ്പോഴത് കിട്ടിയതിന് ശേഷം പോകും. അതുവരെ ഞാൻ എവിടെ താമസിക്കും? ഇവിടെ വലിയ ഹോട്ടലൊന്നും ഇല്ലല്ലോ അപ്പി, രണ്ടു ദിവസത്തേക്ക് എന്നല്ലേ. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ. പാർവതി മോളെ, ആ കുട്ടിയോട് ചോദിക്കണം. അവിടെ കോളേജിൽ എന്തോരോ പരിപാടിക്ക് പാടാൻ പോയതാണ്, അത് മുടങ്ങിയതിൽ അവൾക്ക് ഭയങ്കര ദേഷ്യം. പാർവതി മോളെ കലാകാരിയാണല്ലേ. വാ. എന്നാൽ ആ കുട്ടിയോട് എനിക്ക് മാപ്പ് പറഞ്ഞേ പറ്റൂ. ഈ കലാകാരന്മാരെയും കലാകാരികളെയും എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ? ഞാൻ കാരണം പാടാൻ കഴിയാത്തതിൽ കുട്ടിക്കെന്നോട് വെറുപ്പുണ്ടോ? വെറുക്കണം, വെറുത്തില്ലെങ്കിൽ അതിശയുള്ളൂ. പെണ്ണുങ്ങളോട് അധികം ഇടപെടുകയും ശീലമില്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് കുട്ടിയോട് അങ്ങനെ പെരുമാറേണ്ടി വന്നത്. എന്റെ 16-ാമത്തെ വയസ്സിൽ ഈ തലയിൽ ഭാരം കയറ്റി തുടങ്ങിയതാ. ഭാരോ? അതെ, കോടികളുടെ ഭാരം. ഈ ബിസിനസ്, കാശ്, കണക്ക്, മടുത്തു. നിലം തൊടാത്ത യാത്രകൾ. അമേരിക്ക, ലണ്ടൻ, ജപ്പാൻ, ഇന്ത്യ, കേരള, വിയൂർ, കണ്ണൂർ, പൂജപ്പുര, പാളയം, സ്റ്റാച്യു, പേട്ട, തിരുവനന്തപുരം, അങ്ങനെ എത്ര എത്ര രാജ്യങ്ങൾ.
സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. കോടികൾ മാത്രം സമ്പാദിക്കുന്നതിൽ ശ്രദ്ധിക്കുന്ന അച്ഛൻ, ക്ലബും സൗന്ദര്യ മത്സരങ്ങളുമായി കറങ്ങി നടക്കുന്ന അമ്മ, സ്നേഹം കിട്ടാതെ തൂങ്ങി മരിച്ച ഒരു പെങ്ങൾ, ഇതിനിടയിൽ എനിക്ക് എവിടെ നിന്ന് സ്നേഹം കിട്ടാൻ? അയ്യോ പാവം. അച്ഛ അമ്മേ, ഈ വീട്ടിൽ വന്നപ്പോഴാണ് സ്നേഹമുള്ള സംസ്കാരമുള്ള ഒരു കുടുംബത്തെ ഞാൻ കണ്ടത്. അച്ഛൻ എനിക്ക് വേണ്ടി 50 കോടി രൂപയുടെ സ്വത്തുള്ള പെണ്ണിനെ ആലോചിച്ച് വെച്ചിരിക്കുക. എനിക്കെന്തിനാ കോടികൾ? പറയൂ, ഈ സ്നേഹത്തിന്റെ മുന്നിൽ കോടികൾക്ക് എന്താണ് വില? ദാറ്റ് ഈസ് നത്തിങ് ഓഫ് ദി. കുട്ടി, വേദനിക്കുന്ന ഒരു കോടീശ്വരനാണ് ഞാൻ, വിഷമിക്കരുത്. ഒരു പെണ്ണിന്റെയും വിഷമം കാണുന്നത് എനിക്കിഷ്ടമല്ല, പ്രത്യേകിച്ച് കുട്ടിയുടെ. ലവം വീണെന്ന് തോന്നുന്നു. ഞാനൊരു കലാകാരനാണ് കേട്ടോ. കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പോ പ്രച്ഛന്ന വേഷ മത്സരത്തിന് എനിക്ക് 3 അവാർഡ് കിട്ടിയിട്ടുണ്ട്. എന്തരായിരുന്നു വേഷം? ചുമട്ടുകാരൻ. ആ വേഷത്തിൽ തന്നെ കണ്ടിട്ടില്ലല്ലോ, ഒന്ന് കാണണം, ഒറിജിനൽ ആണെന്ന് തോന്നുന്നു. അല്ല, ഞാൻ കാണിച്ചുതരാം. എന്നോടുള്ള വെറുപ്പ് അല്പമെങ്കിലും കുറഞ്ഞോ? നമുക്ക് പാടാനുള്ള അവസരം ഇനിയും ഉണ്ടാവും. ലവർ എന്തൊരു വേണോ പറയട്ടെ, നമുക്ക് അകത്തോട്ട് പോവാം. വാ. Mm-hmm.